പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട ഈ മഴയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രണ്ട് ദിവസം വാർത്തകളിൽ നിന്ന ഒരു ജില്ലയാണ്. ഉരുൾപൊട്ടൽ ഭീതിയുണ്ട്. മലയോര മേഖലകളിൽ അത്തരം സംഭവിച്ച വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ശശിനാരായണൻ അവിടെയുണ്ട്. ശശിനാരായണൻ, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ സ്ഥിതി? മഴയ്ക്ക് അല്പം ബാക്കി സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കുറവുണ്ട്. ജില്ലയിലും സമാനമായ സ്ഥിതിയാണോ അതോ മഴ ശക്തമായി ഉള്ള സാഹചര്യമുണ്ടോ? പത്തനംതിട്ടയില് നിലവിൽ ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ മഴ മാറിയിട്ടുണ്ട്. നേരിയ ശമനവെള്ളവും നിലവിൽ നദിയുടെ ജലനിരപ്പ് മൂന്ന് നദികളുടെയും ജലനിരപ്പ് കുറവായിട്ടുണ്ട്. ഒന്ന് പമ്പ, അച്ചങ്കൂർ, മണിപ്പല നദികളുടെ ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലയിൽ മഴയ്ക്കും ശമനമുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനാണ് സാധ്യത. കഴിയും നേരിയ മഴ മാത്രമാണ് ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലൊക്കെ ഉള്ളത്. രാത്രിയിലും വലിയ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ മൂന്ന് നദികളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാലാവസ്ഥ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടം ദുരന്ത നിവാരണ അതോറിറ്റിയും ഇപ്പോൾ വിലയിരുത്തുന്നത്. മന്ത്രി, റവന്യൂ മന്ത്രി ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. തിരുവല്ലയിൽ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടും ചില വീടുകളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ റവന്യൂ മന്ത്രി ഇന്ന് രാവിലെ സന്ദർശനം നടത്തുന്നുണ്ട്. ജില്ലയില് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള, ഇന്ന് വൈകിട്ട് നവതിരുച്ചടങ്ങായി ശബരിമല നട തുറക്കുന്ന ഇന്നാണ്, വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നത്. പക്ഷേ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ നിന്ന് നിയന്ത്രണങ്ങളുണ്ട്. കാരണം സാധാരണഗതിയിൽ പമ്പയിൽ ജലനിരപ്പ് കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്നിരുന്നു. ഇപ്രാവശ്യം പമ്പാ സ്നാനത്തിന് അനുമതി ഉണ്ടായിരിക്കത്തില്ല. ഭക്തരെ സ്വാമിയേറ്റം റോഡ് വഴി മാത്രമായിരിക്കും കടത്തിവിടുക. രാത്രികാലങ്ങളിൽ നിയന്ത്രണങ്ങൾ, മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്കൊക്കെ നിയന്ത്രണമുള്ള സാഹചര്യത്തിലാണ് ശബരിമല നട നിരവധി ചടങ്ങ് കഴിഞ്ഞ് തുറക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾക്ക് വിധേയരായി തന്നെ ദർശനം നടത്തി മടങ്ങണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ നിർദ്ദേശിച്ചിട്ടുള്ളത്. കർശന നിയന്ത്രണങ്ങളായിരിക്കും ശബരിമലയിൽ ഏർപ്പെടുത്തുക. മഴ ഉള്ള മഴ ഇവിടെ പശ്ചാത്തലത്തിൽ രാത്രി പമ്പയിലേക്കും അതുപോലെ തന്നെ കാരണപാതയിലേക്കുള്ള റോഡുകളിൽ മരം വീണുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അയ്യപ്പ ഭക്തർ ഈ പറഞ്ഞ രീതിയിൽ പമ്പയിൽ എത്തി പമ്പാ സ്നാനം ഒഴിവാക്കിക്കൊണ്ട് നേരെ സ്വാമിയേറ്റം വഴി മാത്രമായിരിക്കും സന്നിധാനത്ത് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാകുക. അതിനുശേഷം തിരിച്ചു മടങ്ങുന്നതിനും അത്തരത്തിലുള്ള ഒരു മുൻകരുതലും ജാഗ്രതയും വേണമെന്നാണ് ജില്ലയിലുള്ളത്. നിലവിൽ ഈ പമ്പ, മണിമല, അച്ചങ്കോൾ നദികളുടെ ജലനിരപ്പ് ഇപ്പോൾ നേരിയ തോതിൽ കുറവുണ്ട്. എന്നാൽ രാത്രിയിലും മഴ കുറവായിരുന്നു. ഇന്ന് രാവിലെ ചില സ്ഥലങ്ങളിൽ നേരെ മഴ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ടിടങ്ങളിൽ മാത്രമാണ് അതുള്ളത്. പത്തനംതിട്ട നഗരത്തിലും അതുപോലെ പോന്നി അടക്കമുള്ള മേഖലകളിൽ മഴ ദുർബലമാണ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും ഇതിനു മുന്നോടിയായിട്ടുള്ള എല്ലാ ജാഗ്രത നിർദ്ദേശങ്ങളും ജില്ലയിൽ നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള അപ്പറക്കുട്ടനാട് മേഖലയിലാണ് സാധാരണഗതിയിൽ ഈ ദുരിതബാധിത മേഖലയായി മാറുന്നത്. ആ മേഖലകളിൽ 30 NDRF സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. വിവിധ ക്യാമ്പുകളിലും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. റാന്നി, മല്ലപ്പള്ളി, കോന്നി താലൂക്കുകളിലായി 20 ക്യാമ്പുകളിൽ 320 ആളുകളെ ഇപ്പോൾ ക്യാമ്പുകളിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ 3 ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു മുൻകരുതലിന്റെ ഭാഗമായി ഇന്നലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാലും ഒരു പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരു മുൻകരുതൽ ഒരുക്കം എന്ന് വേണം ഈ പ്രവർത്തനത്തെ വിലയിരുത്താൻ. എന്തായാലും അത്തരത്തിലാണ് ജില്ലയിലെ ക്രമീകരണങ്ങൾ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലും വലിയ മഴയില്ല. അവിടെയും ചാട്ടൽ മഴ, പല ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ചില സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ശബരിമല നിറപുത്തിരി ഉത്സവത്തിനായി എത്തുന്ന തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് പമ്പാ സ്നാനത്തിന് അനുമതിയില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമായിരിക്കും തീർത്ഥാടകരെ കടത്തിവിടുക. നിറപുത്തിരി ഉത്സവത്തിനായി വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുക.